നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായി വിജയനെതിരെ ചോദ്യമുന്നയമായി പ്രതിപക്ഷം. സ്വർണ്ണക്കടത്തിലെ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തെ പിടിച്ചുകുലുക്കും. സഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയോടുള്ള പ്രതിപക്ഷത്തിന്റെ ഭൂരിപക്ഷം ചോദ്യങ്ങളും സ്വപ്നയുടെ രഹസ്യമൊഴിയെക്കുറിച്ചും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങളെക്കുറിച്ചുമാണ്. കേസിൽ സ്വപ്നയുടെ രഹസ്യമൊഴി ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ ഇനി നിയമസഭയിലേക്കാണ് പോകുന്നത്. പ്രതിപക്ഷത്തിന്റെ ചോദ്യം മുഴുവൻ മുഖ്യമന്ത്രിക്ക് നേരെയാണ്. 2016 മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിനിടെ കറൻസി കടത്തിയെന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുടെ ആരോപണം ശ്രദ്ധയിൽപ്പെട്ടോ? എന്ത് നടപടിയെടുത്തു? കോടതിയിൽ മൊഴി നൽകിയ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെ സ്വാധീനിച്ച് മൊഴി മാറ്റാൻ ഒരു മുൻ മാധ്യമപ്രവർത്തകൻ ഇടനിലക്കാരനായോ? ഇടനിലക്കാരനും മുൻ വിജിലൻസ് മേധാവിയും നിരവധി തവണ സംസാരിച്ചോ? സംസാരിച്ചെന്ന് കണ്ടെത്തിയ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയോ? സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രതിയെ പാലക്കാട് നിന്നും വിജിലൻസ് പിടിച്ചുകൊണ്ടുപോയത് എന്തിനാണ്? വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെ LDF കൺവീനർ ആക്രമിച്ചതായി പരാതി കിട്ടിയോ? എന്നിങ്ങനെ പ്രതിപക്ഷത്തിന്റെ നിരവധി ചോദ്യങ്ങൾ സ്വർണ്ണക്കടത്തിനെ ചുറ്റിപ്പറ്റിയാണ്. അതേസമയം സ്വപ്നയുടെ രഹസ്യമൊഴിയെ ഗൂഢാലോചന വെച്ച് നേടുന്ന ഇടത് പ്രതിരോധമാണ് സഭയിലും ആവർത്തിക്കുക എന്ന് കാണിക്കുന്നതാണ് ഭരണപക്ഷ ചോദ്യങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ രഹസ്യമൊഴിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? മൊഴിക്ക് പിന്നാലെ സംഘടനകൾ ആക്രമണത്തിനും കലാപത്തിനും ശ്രമിച്ചിരുന്നോ? വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ടാണോ? എന്നിങ്ങനെയാണ് പിണറായിയുടെ ഭരണപക്ഷം ഉന്നയിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും സർക്കാർ പലപ്പോഴും ഉത്തരം കൃത്യസമയത്ത് നൽകാതെ നീട്ടിക്കൊണ്ടു പോകുന്ന പതിവ് സ്വർണ്ണക്കടത്തിലും പ്രതീക്ഷിക്കാനും സാധ്യത കൂടുതലാണ്. ചോദ്യങ്ങൾക്കപ്പുറം അടിയന്തര പ്രമേയമായും സബ്മിഷനുമായും സ്വർണ്ണക്കടത്ത് വരും. മുഖ്യമന്ത്രിയെ ഉന്നയിച്ചിട്ടുള്ള നീക്കങ്ങളിൽ പ്രധാന നാവായിരുന്ന PT തോമസിന്റെ അസാന്നിധ്യം പ്രതിപക്ഷ നിരയിലുണ്ട്. അതേസമയം സ്വപ്ന സുരേഷിനെ ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ഇതിനായി ഇന്ന് രാവിലെ 11 മണിക്ക് ED ഓഫീസിൽ ഹാജരാകണമെന്ന് സ്വപ്നയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ ED 5 മണിക്കൂർ സ്വപ്നയെ ചോദ്യം ചെയ്തിരുന്നു. കോടതിയിൽ നൽകിയ മൊഴിയിൽ തന്നെ സ്വപ്ന ഉറച്ചു നിന്നതായാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മുൻ മന്ത്രി KT ജലീൽ, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് സ്വപ്നയുടെ മൊഴിയിലുള്ളത്. ഗൂഢാലോചന കേസിൽ സാക്ഷിയായ SRDAS നായർ ഇന്ന് രഹസ്യമൊഴി നൽകും. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ വൈകിട്ട് 3:30 രഹസ്യമൊഴി നൽകുക. PC ജോർജിനെതിരായി സരിത നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. സരിതയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കേസിൽ തുടരന്വേഷണം നടത്താനാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.